ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി പാലക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അധികം മസാലയൊന്നും ഇല്ലാത്ത ചിക്കൻ കറിയാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 3 സവാള വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും ഒരു 8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പാലക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 കിലോയ്ക്ക് അടുത്തോളം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ തികച്ചില്ല, അതിനടുത്താണ് ചിക്കനുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ പാത്രമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 5 മിനിറ്റ് വേവിക്കുക കേട്ടോ. 5 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് ഈ പരുവത്തിലാവും. എന്നിട്ട് അതിലോട്ട് നമുക്ക് 1 കപ്പ് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഇത് ഈ കോഫി കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെഷറിംഗ് കപ്പിന് 1/4 കപ്പ് വെള്ളം ഉണ്ടാവും. അത്രയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അധികം മസാലകളൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടലായിട്ട് ഇത്രയും മസാലകളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പാലക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പച്ചയായിട്ട് അത് അരച്ച് ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അത് പിന്നെ നമ്മൾ വേവിക്കേണ്ടി വരും അതിനകത്തിട്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് അതൊരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ടത് വേവും. അങ്ങനെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലോട്ട് ഈ പാലക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഒരു അളവ് കാണിച്ചു തരാം. അതായത് പോലെ ഇങ്ങനെ ഒരു വെള്ളത്തിൽ കിടന്ന് വാടിയ പോലത്തെ ഒരു പരുവാകുമ്പോൾ അത് നമുക്കെടുത്ത് മാറ്റാം. അതിനുശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. അതിലോട്ട് നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കാനില്ല. നമ്മുടെ പാലക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ ഗ്രീൻ കളറ്, ഇപ്പോൾ ചിലർക്കൊന്നും ഈ ഗ്രീൻ കളറ് കിട്ടാറില്ലെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ കളറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ 1 കെട്ട് പാലക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ 1 കെട്ടിൽ 1/4 ഭാഗവും നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാലക് ചീര നമുക്ക് ഡയബറ്റീസിനും നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നല്ല ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്ക് നമ്മൾ അരച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നിങ്ങൾ അധികം എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് അത്ര പോരാന്ന് തോന്നുവാണെങ്കിൽ അതിലോട്ട് നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ കളറും മാറില്ല, അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ പാലക് ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വന്നാൽ മതി. ഇനി വേവാനൊന്നും ഇത് കിടന്ന് ഇത് വേവാനൊന്നുമില്ല. നമ്മുടെ ചിക്കനും വെന്തതാണ്, പാലക്കും വെന്തതാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നുകിൽ നമുക്ക് കുക്കിംഗ് ക്രീം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ടുള്ള 1/2 പാൽ തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തിക്കാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക് ചിക്കൻ കറി റെഡിയാണ്.
നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.